ലീഗ് നേതൃത്വത്തിൽ നിന്നും കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്നത് മുന്നിൽ കണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇന്നലെ കോഴിക്കോട് പ്രസ്താവന നടത്തിയത് തിരുത്തുകൊണ്ടുവന്ന് പ്രസ്താവന മയപ്പെടുത്തിയെങ്കിലും വ്യക്തമായ ചില സന്ദേശങ്ങൾക്ക് രമേശ് ലക്ഷ്യമിട്ടിരുന്നു സർക്കാരിന്റെ തുടക്കകാലം തൊട്ടേ ലീഗ് സമ്മർദ്ദരാഷ്ട്രീയം കളിക്കുന്നുവെന്ന പരാതിയുള്ളയാളാണ് കെ പി സി സി പ്രസിഡന്റ് പാർട്ടി വേദികളിൽ ലീഗിനെതിരെ നിലപാടെടുത്തെങ്കിലും മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ ലീഗിനൊപ്പമായിരുന്നു എന്നാൽ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എൻഎസ്എസും എസ് എൻഡിപിയും അടക്കമുള്ള സമുദായ സംഘടനകൾ രമേശിനെ പഴിചാരി ഏറ്റവും ഒടുവിൽ രമേശിന്റെ മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചയിലും ലീഗ് ഇടംകോലിട്ടു ചുരുക്കത്തിൽ ലീഗ് നേതൃത്വത്തിന് താൻ അനഭിമതനാണ് എന്ന ചിന്ത രമേശ് ചെന്നിത്തലയ്ക്ക് നേരത്തെയു മുന്നണിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുമെങ്കിലും ലീഗിനെതിരെ നടത്തുന്ന പ്രസ്താവനയ്ക്ക് പാർട്ടി അണികളുടെ പിന്തുണയുണ്ടാകുമെന്നും രമേശ് കണക്കുകൂട്ടിയിരുന്നു ഐ ഗ്രൂപ്പ് കേന്ദ്രങ്ങളുടെ കൂട്ടായ നീക്കമാണ് ലീഗ് വിരുദ്ധ പ്രസ്താവനയ്ക്ക് പിന്നിലെന്ന് തെളിയിക്കുന്നതാണ് കെ മുരളീധരന്റെ നിലപാട് ചെന്നിത്തല പറയാൻ മടിച്ച കുറെ കാര്യങ്ങൾ കൂടി മുരളീധരൻ പറഞ്ഞു പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് ത്യാഗം എല്ലാവരും സഹിക്കണം തെരഞ്ഞെടുപ്പ് സീറ്റ് യോജന നടക്കുന്ന സമയം തൊട്ട് സീറ്റുകൾ മാത്രം തോൽക്കുന്ന സീറ്റുകൾ മാത്രം മത്സരിക്കുന്ന സ്ഥിതി എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ഞങ്ങൾ പലപ്പോഴും യു ഡി എഫിലെ പ്രധാന കക്ഷിയായ ലീഗ് ഇടയുന്നത് മുന്നണിയുടെ ശിഥിലീകരണത്തിന് ഇടയാക്കും പ്രത്യേകിച്ചും സോളാർ കേസിന്റെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്നതിന്റെയും പശ്ചാത്തലത്തിൽ ഇത് മുന്നിൽ കണ്ട് ലീഗിനെ അനുനയിപ്പിക്കാൻ എ ഗ്രൂപ്പ് നേതാക്കൾ മാത്രമാണ് ശ്രമിക്കുന്നതെന്നും ശ്രദ്ധേയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെട്ടു രമേശിന്റെ പ്രസ്താവന ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ലീഗിന് ഉമ്മൻചാണ്ടി ഉറപ്പ് നൽകിയിട്ടുണ്ട് ലീഗ് യു ഡി എഫിന്റെ പുറത്തുള്ളൊരു ശക്തിയല്ല യു ഡി എഫിന്റെ അഭിവാഞ്ചടകമാണ് കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും മറ്റ് ഘടക കക്ഷികളും എല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കുന്നതാണ് യു ഡി എഫിന്റെ ശക്തി അത് മറ്റാരേക്കാളും കൂടുതൽ അറിയാവുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് രമേശിന്റെ പ്രസ്താവനയ്ക്കെതിരെ എ ഗ്രൂപ്പ് നേതാക്കൾ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു പാർട്ടി അണികളുടെ കയ്യടി നേടുക മാത്രമായിരുന്നു ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നാണ് ഇവരുടെ ആരോപണം മുന്നണിയും സർക്കാരും പ്രതിസന്ധിയിലാകുമെന്നറിഞ്ഞിട്ടും കെ പി സി സി പ്രസിഡന്റ് നടത്തിയ നീക്കത്തിന് നിരവധി ഉണ്ടെന്നും ഇവർ കരുതുന്നു വിവാദ വിഷയങ്ങളിൽ ഇനി സർക്കാരിന് കാര്യമായ പിന്തുണ നൽകേണ്ടെന്ന നിലപാട് ഐ ഗ്രൂപ്പ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു ചുരുക്കത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഇന്നത്തെ പ്രസ്താവനയെന്നും വിലയിരുത്തപ്പെടുന്നു